സ്ത്രീ അക്രമക്കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുമായി LDF പ്രവർത്തകർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA ജോർജൻ തോമസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ അക്രമക്കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക, മണൽക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കാർഷിക മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കല്ലന്തോട് പഞ്ചായത്ത് ഭൂമി അന്യാധീനപ്പെടുത്തിയതിനെതിരെ തുടങ്ങി വിവിധ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി. മാർച്ചിന് ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് രാജിവെച്ചൊഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരവേതരവും ബലാത്സംഗത്തിനും കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വൈസ് പ്രസിഡന്റ് നിങ്ങളെതിരെ സംരക്ഷിക്കുന്നു. പ്രസിഡന്റിനെ അപമാനിച്ച് ആപ്പീസിലെ സ്ത്രീ കുറേ ദിവസങ്ങളോട് വരാതിരുന്നു. എങ്ങനെ ഈ ഗതികേടിലേക്ക് പോയി? അതിന് ഉത്തരവാദികളായിട്ടുള്ള കോൺഗ്രസ്സുകാർ, ഇവരെ തീറ്റിപ്പോറ്റുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, തിരുത്തിക്കണം. സ്വന്തം പാർട്ടിയിലെ മൂന്നാം വാർഡ് മെമ്പറെ കയ്യേറ്റം ചെയ്യുക, കഴുത്തിൽ പിടിക്കുക, അടിക്കുക, എന്നിട്ട് കോൺഗ്രസ് നേതാവ് എന്ന് സ്വന്തം ഘടകകക്ഷിയിലെ പെട്ടിട്ടുള്ള ഒരു വനിത പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുക, അപമാനിക്കുക. കോൺഗ്രസ് തിരിഞ്ഞു നോക്കണേയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉളുപ്പുണ്ടെങ്കിൽ പറയേണ്ടത്. പഞ്ചായത്തിൽ നടക്കുന്ന മണൽക്കൊള്ളയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് മടിയാണെന്നും മണൽ മാഫിയയുമായി ഒത്തുകളിക്കുകയാണ് പോലീസെന്നും ജോർജൻ തോമസ് പറഞ്ഞു. ഒക്കെ പോലീസ് ഇപ്പോൾ ഇവിടെ മണൽ കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നല്ലേ വന്ന ആക്ഷേപം? എന്താ അവിടുത്തെ SI മറ്റവർക്ക് പണി? എന്താ പോലീസ് ഒക്കെ പോലീസിലെ സ്റ്റേഷൻ ഓഫീസർ, അതേപോലെ SI ജോയിന്റ് അഡീഷണൽ SIമാർ എല്ലാം ഇല്ലേ ഇവിടെ? നല്ല വാഹനം കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം മതിയായ സംരക്ഷണവും ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ പകൽ കൊള്ള മണൽ കൊള്ള നടക്കുമ്പോൾ എന്തേ നിങ്ങൾ അനങ്ങാത്തത്? ഇവരെല്ലാം നൽകുന്ന നക്കാപ്പി ചോരി വെച്ചിട്ട് വാങ്ങിയിട്ടാണ്. പോലീസുകാർ മണൽ മാഫിയയുടെ പിണിയാളുകളായി. അവർ നൽകുന്ന നക്കാപ്പിച്ച വാങ്ങി അവർക്ക് കല്ലടച്ച് കൊടുത്ത് ക്രിമിനൽ കുറ്റം നടത്തുന്ന ഒരു കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പോലീസ് ഓഫീസേഴ്സിന് യോജിച്ച പണിയല്ല. കരീം കൊടിയത്തൂർ അധ്യക്ഷനായിരുന്നു. ഇ രമേശ് ബാബു, VA സെബാസ്റ്റ്യൻ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, TV മാത്യു, CTC അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജോണി അടിച്ചേരി, VK അബൂബക്കർ, KP ചന്ദ്രൻ, ബിനോയ്ടി ലൂക്കോസ്, നാസർ കൊളായി, MK ഉണ്ണിക്കോയ, ഗിരീഷ് കാരക്കുറ്റി, അനസ്താളത്തിൽ, KT മൈമൂന, വിശ്വലക്ഷ്മി, CHരീഷ്, ഇ അരുൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TC കോമളം, ഷിജി കുറ്റിക്കൊമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.